നേതൃമുട്ടിന്റെ ഉദ്ഘാടനത്തിനായി പ്രിൻസിപ്പൽ പ്രിൻസൺ ബഹുമാനപ്പെട്ട അന്താരാഷ്ട്ര സമുദ്രതീര ശുചീകരണത്തിന്റെ ഭാഗമായി ഇന്ത്യയിലൊട്ടും കടലോര പ്രദേശങ്ങൾ ശുചീകരിക്കുന്ന യജ്ഞം ഇന്ന് നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായി മയ്യഴിയിലും സമുദ്രതീരത്തിലുള്ള ജനങ്ങൾ തന്നെ ഇതിനുവേണ്ടി സമുദ്രതീരം ശുചീകരിക്കുന്നതിന് വേണ്ടി ജനങ്ങൾ തന്നെ മുൻകൈ എടുക്കുന്നതിനാണ് പറഞ്ഞതിൽ വളരെയധികം സന്തോഷം. നമ്മുടെ സമുദ്രതീരം എന്നും ശുചിയായി സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഏറ്റവും വലിയൊരു ആവശ്യമാണ്. എല്ലാ ജീവജാലങ്ങളും ഉണ്ടാകുന്നത് സമുദ്രതീരങ്ങളിലും അതുപോലെ പുഴകളുടെയും ഒക്കെ കരയിൽ നിന്നാണ് തുടങ്ങിയിട്ടുള്ളത്. അപ്പം അത് നല്ല രീതിയിൽ സംരക്ഷിച്ചില്ലെങ്കിൽ വരും തലമുറകൾക്കും മറ്റും ഒക്കെ വളരെയധികം ഭീഷണി ആയിരുന്നു. ഇന്ന് നമ്മുടെ രാജ്യത്തെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പ്ലാസ്റ്റിക്കുകൾ പ്രകൃതിക്ക് തന്നെ വളരെയധികം ദോഷമായി തീർന്നിരിക്കുകയാണ്. ശുചിത്വ തീരം സുന്ദര തീരം എന്ന് പറഞ്ഞിട്ട് സ്റ്റേറ്റ് എല്ലാ സ്റ്റേറ്റ് ഗവൺമെൻറ്റും അതായത് കോസ്റ്റൽ ഏരിയയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ നേരത്തെ തന്നെ ഒരു പ്രോഗ്രാം എല്ലാ സംസ്ഥാനങ്ങളും ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് കേന്ദ്ര സർക്കാർ ഇന്നത്തെ ദിവസം അതായത് ഇപ്പോൾ നെഹ്റു യുവകേന്ദ്രയെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ ഓരോ കോസ്റ്റൽ ഏരിയയിലുള്ള എല്ലാ ജില്ലകളിലും ഇന്ന് പ്രോഗ്രാംസ് അറേഞ്ച്. ഭൂമിയിൽ ജീവൻ്റെ ഉറവിടം ജലത്തിലാണെന്നും ഞാൻ ഉൾപ്പെടെയുള്ള ജീവജാലങ്ങൾക്ക് ഭൂമിയിൽ നിലനിൽക്കാൻ ജലം പ്രധാന ഘടകമാണെന്നും ഞാൻ മനസ്സിലാക്കുന്നു. ലോകത്ത് ഭക്ഷ്യസമ്പത്തിന്റെ നല്ലൊരു ഭാഗം കടലിന്റെ സംഭാവനയാണ്. എന്റെ ജീവന്റെ പ്രധാന ഘടകമായ ഓക്സിജൻ നൽകുന്ന കടലിനും വലിയ പങ്കുണ്ട്. മനോഹരമായ സാഗരതീരങ്ങൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെ മലിനമാക്കുന്നതിൽ ഞാനും ആശങ്കയുള്ളയാളാണ്. ഇനി മുതൽ എന്റെ ജീവിതവും പ്രവർത്തനങ്ങളും പരിസ്ഥിതി സൗഹൃദമാക്കേണ്ടതും പ്രധാന കാര്യമാണ്. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ ഇനി മുതൽ വലിച്ചെറിയില്ല. പ്രകൃതിക്കും പരിസ്ഥിതിക്കും ദോഷം വരുന്ന ഒരു കാര്യവും ചെയ്യില്ലെന്ന് സാഗരം സാക്ഷിയാക്കി പ്രതിജ്ഞ ചെയ്യുന്നു.